ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ തമിഴ് ചിത്രമായിരുന്നു മയൂരി. അന്നത്തെ സിനിമാ മാസികകളുടെ നടുപേജിൽ മുത്തുമാല മാത്രം വാരി ചുറ്റി നിൽക്കുന്ന രേഷ്മയുടെ ബ്ലോ അപ്പുകൾ പല തവണ വന്നിരുന്നു. മലയാളത്തിൽ രതിചിത്രങ്ങളുടെ ചാകരയാണെന്ന് മനസ്സിലാക്കിയ ജയദേവൻ തട്ടകം ഇങ്ങോട്ടേക്ക് മാറ്റി. അതിന്റെ ആദ്യപടിയായിരുന്നു മയൂരിയുടെ മൊഴിമാറ്റം. രാജു, റിവ, രേഷ്മ എന്നിവരാണ് മയൂരിയിലെ താരങ്ങൾ. ടൈറ്റിൽ റോൾ മയൂരിയാവാനുള്ള ഭാഗ്യം രേഷ്മയ്ക്കായിരുന്നു. സിനിമാ കേരളത്തിൽ കുറച്ചൊക്കെ കരശനുണ്ടാക്കിയെങ്കിലും രേഷ്മയ്ക്ക് വലിയ മെച്ചമായില്ല ആ വിജയം. ബാംഗ്ലൂർക്കാരിയാണ് രേഷ്മ. ആശയ നൂറ് എന്ന കന്നഡ ചിത്രത്തിലെ നായികയായി അഭിനയ തുടക്കം. ഇവിടെ ഷക്കീല തരംഗമാണെന്ന് അറിഞ്ഞ് അവരുമായി ഒരു മത്സരത്തിന് ഞാൻ തയ്യാർ എന്ന് പറഞ്ഞാണ് രേഷ്മ ബോളിവുഡിൽ എത്തുന്നത്. മലയാളത്തിൽ രേഷ്മയെ പോപ്പുലറാക്കിയതിന്റെ ക്രെഡിറ്റ് എ ടി ജോയിക്കാണ്. കൗമാരം എന്ന ചിത്രത്തിൽ ഷക്കീല അവതരിപ്പിക്കുന്ന കല്യാണിയുടെ അനിയത്തിയായി നല്ലൊരു ബിഗിനിങ് ജോയി അവർക്ക് നൽകി. കൗമാരം കണ്ട പ്രേക്ഷകർക്ക് കല്യാണിയേക്കാൾ ബോധിച്ചത് രേഷ്മയുടെ ദമയന്തിയെയാണ്. ആ പ്രകടന മികവിൽ ജോയ് അടുത്ത സിനിമയിൽ രേഷ്മയ്ക്ക് ടൈറ്റിൽ ക്യാരക്ടറും നൽകി. അതാണ് ലവ്ലി. ലവ്ലി സൂപ്പർ ഹിറ്റായി. എം ഡി ജയയുടെ തന്നെ നാലാം സിനിമത്തിലും രേഷ്മയ്ക്കായിരുന്നു പ്രാധാന്യം. നരസിംഹം എന്ന സിനിമയുടെ ടൈറ്റിൽ ഡിസൈൻ അനുകരിച്ച് നാലാം സിംഹം മഹാബലിപുരത്താണ് ഷൂട്ടിംഗ് പൂർത്തിയായത്. കൗമാരം, രാക്കിളികൾ, കത്രീന എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജോയ് ഷക്കീല കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ നാലാമത്തെ ചിത്രമാണിത്. അതിനെ നാലാം സിംഹം എന്ന് പേരിട്ടത് ഒരു എം ടി ജോയ് ബ്രില്യൻസ്. സിനിമയിൽ റോസിനായി ഷക്കീലയും ഷീബയായി സജിനിയും നിറഞ്ഞു നിന്നെങ്കിലും പ്രേക്ഷകന്റെ കണ്ണിലുടക്കിയത് രേഷ്മയുടെ അപൂർവ സൗന്ദര്യമായിരുന്നു. 2001 ചെറുചിത്രങ്ങളുടെ ട്രാക്ക് ഒന്നുകൂടി വിശാലമായി. മറിയ, സിന്ധു, സജിനി, ഹേമ, ശർമിളി എന്നിങ്ങനെ ഒരു പിടി നായികമാർക്ക് പ്രാധാന്യം കിട്ടിയ വർഷം. ടൈറ്റിൽ വേഷം ചെയ്ത് ലവ്ലി ഹിറ്റായെങ്കിലും രേഷ്മയ്ക്ക് ഇവർക്കിടയിലേക്ക് ഇടിച്ചു കയറാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. മാധ്യമങ്ങൾ സമകാലീന നായികമാർക്ക് നൽകിയ പബ്ലിസിറ്റി രേഷ്മയ്ക്ക് അക്കാലം നൽകിയതുമില്ല. രേഷ്മയുടെ ഓവർ ഗ്ലാമർ ചിത്രം പ്രിന്റ് ചെയ്തതിന്റെ പേരിൽ മംഗള സിനിമയ്ക്കെതിരെ അക്കാലം പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ജി എസ് സരസകുമാറിന്റെ ആലിന തോണിയാണ് ഏറ്റവും സൗന്ദര്യത്തോടെ രേഷ്മയെ ചിത്രീകരിച്ചത്. പക്ഷേ റോഷ്നിയുടെ പിൻബലം ഉണ്ടായിരുന്നിട്ടും ആ സിനിമ ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. വൻ ബജറ്റിൽ മൗറീഷ്യയിൽ ചിത്രീകരിച്ച എഡ്ഡി ജോയിയുടെ റൊമാൻസും തകർന്നടിഞ്ഞു. വിക്കിയും രേഷ്മയും ജോഡികളായ റൊമാൻസിൽ ഷക്കീലയും ഉണ്ടായിരുന്നു. പക്ഷെ സിനിമകളുടെ പരാജയം ഏറ്റവും ദോഷം ചെയ്തത് രേഷ്മയ്ക്കാണ്. പക്ഷേ കൗശലിന്റെ നായികയായ എന്റെ സ്വർണം ഓർക്കാപ്പുറത്ത് സൂപ്പർ ഹിറ്റായി രേഷ്മയെ കൂടാതെ ഷക്കീല, ബാബിലോണ, മധുകല തുടങ്ങിയവരായിരുന്നു ആ ചിത്രത്തിലെ ഇതര നായികമാർ. ആയിടെ രേഷ്മയ്ക്ക് ഒരു ലോട്ടറി അടിച്ചു. ഗ്ലാമർ നായികമാരെ അണിനിരത്തി ഗ്ലാമറിന്റെ സ്പർശമില്ലാത്ത ഒരു സസ്പെൻസ് ത്രില്ലർ ഒരുക്കാൻ നടൻ രഘു തീരുമാനിക്കുന്നു. മുത്തുരശ്മി എന്ന പോക്കറ്റ് അടിക്കാരിയായ രേഷ്മയ്ക്ക് മികച്ചൊരു കഥാപാത്രം ലവ് ലെറ്ററിൽ എന്ന് പേരിട്ട ആ സിനിമയിൽ ലഭിച്ചു. നെല്ലിയാമ്പതിയിൽ ഈ സിനിമയിലെ രേഷ്മയുടെ സ്റ്റണ്ട് രംഗങ്ങൾ കാണാൻ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. പക്ഷേ പാതി വഴിയിൽ ലവ് ലെറ്റർ മുടങ്ങി. രേഷ്മ പിന്നെയും അഭിനയിച്ചു. ഷക്കീല, മറിയ, സജിനി, സിന്ധു, ഹേമ എന്നിവർക്ക് ഒരു പിടി താഴെ ഒതുങ്ങി നിന്ന്. ലൊക്കേഷനിൽ ഒരു കാര്യത്തിലും അവർക്ക് നിർബന്ധ ബുദ്ധി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വസ്ത്രത്തിന്റെ കാര്യത്തിലും കാശിന്റെ കാര്യത്തിലും ഒരു നിബന്ധനയും രേഷ്മ വെച്ചില്ല. അതുകൊണ്ട് തന്നെ അവരോളം ഗ്ലാമറസ് ആകാൻ ഷക്കീല, മറിയ, സജിനിമാർക്ക് കഴിഞ്ഞതുമില്ല. 2002 ശരിക്കും രേഷ്മ കയറുന്നത്. സുരേഷ് തച്ചൂരാന്റെ നിറപ്പകിട്ടിലും മോഹൻ തോമസിന്റെ അസുരയുഗത്തിലും നായികയായി രേഷ്മ കത്തിക്കയറി. നിറപ്പകിട്ടിൽ ചാർമിള, അഞ്ജു തുടങ്ങിയ മുൻകാല നായികമാരും ഉണ്ടായിരുന്നു. നീലത്തരംഗം തീർന്നു തുടങ്ങിയ കാലത്തും രേഷ്മയുടെ മോടി കുറയാത്തത് അക്കാലം വാർത്തയായിരുന്നു. സുന്ദരിക്കുട്ടി, വിവാദം എന്നീ ചിത്രങ്ങളുടെ 2003 അവർ സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ചു. മലയാള സിനിമ ആട്ടി ഓടിക്കുന്നതുവരെ അവർ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം.